ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും. മാഡ 24/7 മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ്സിലേക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: 2023 സെപ്റ്റംബറിൽ സലാലയിൽ നടന്ന പ്രഥമ ഫൈവ്സ് ഹോക്കി ഏഷ്യ കപ്പിൽ ജേതാക്കളായത് ആരാണ്? എന്താണ് ചോദ്യം? സലാലയിൽ നടന്ന പ്രഥമ ഫൈവ്സ് ഹോക്കി ഏഷ്യ കപ്പിൽ ജേതാക്കളായത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഇന്ത്യ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത്, അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയാണ് പ്രഥമ ഫൈവ്സ് ഹോക്കി ഏഷ്യ കപ്പിൽ ജേതാക്കളായത്. ഇന്ത്യയാണ് പ്രഥമ ഫൈവ്സ് ഹോക്കി ഏഷ്യ കപ്പിൽ ജേതാക്കളായത്. എവിടെയാണ് നടന്നത്? സലാലയിലാണ് നടന്നത്. സലാലയിൽ നടന്ന പ്രഥമ ഫൈവ്സ് ഹോക്കി ഏഷ്യ കപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. 2023 സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റ് 2023 സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ എവിടെയാണ് വീശിയത്? ചൈനയിലാണ് വീശിയത്. അപ്പൊ ആ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സോള. സോള ആണ് കേട്ടോ, സോള എന്നാണ് പേര്. സോള. അപ്പൊ സോള ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയത്? ചൈനയിലാണ്. അപ്പൊ 2023 സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റ്, ചുഴലിക്കാറ്റിന്റെ പേര് ഓർത്തിരിക്കുക എന്താണ്? സോള ചുഴലിക്കാറ്റാണ്. സോള ചുഴലിക്കാറ്റാണെന്നുള്ളത് ഓർത്തിരിക്കുക. പേര് ഓർത്തിരിക്കുക കേട്ടോ, സോള. സോള എന്നാണ് ചുഴലിക്കാറ്റിന്റെ പേര് എന്നുള്ളത് ഓർത്തിരിക്കുക. സോള. ഓക്കെ, അടുത്ത ചോദ്യം. 2023 സെപ്റ്റംബറിൽ സിംഗപ്പൂരിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ 2023 സെപ്റ്റംബറിൽ സിംഗപ്പൂരിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആര് എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക എന്താണ്? തെർമൻ ഷൺമുഖരത്നം. തെർമൻ ഷൺമുഖരത്നം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പൊ ഇവിടുത്തെ പ്രസിഡന്റായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, സിംഗപ്പൂരിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ്. സിംഗപ്പൂരിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് തെർമൻ ഷൺമുഖരത്നം. തെർമൻ ഷൺമുഖരത്നം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് ഓർത്തിരിക്കാം. അദ്ദേഹത്തിന്റെ പാർട്ടി ഓർത്തിരിക്കുക എന്താണ്? പീപ്പിൾസ് ആക്ഷൻ പാർട്ടി. പീപ്പിൾസ് ആക്ഷൻ പാർട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര്. അപ്പോൾ ഇദ്ദേഹം സിംഗപ്പൂരിന്റെ 9ാമത് പ്രസിഡന്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സിംഗപ്പൂരിന്റെ 9ാമത് പ്രസിഡന്റ് ആണ് ഷൺമുഖരത്നം. അതുപോലെ സിംഗപ്പൂരിന്റെ 3ാമത്തെ ഇന്ത്യൻ വംശജനായ പ്രസിഡന്റ് ആണ് ഷൺമുഖരത്നം. സിംഗപ്പൂരിന്റെ 3ാമത്തെ ഇന്ത്യൻ വംശജനായ പ്രസിഡന്റ് ആണ് മൂന്നാമത്തെ ഇന്ത്യൻ വംശജനായ പ്രസിഡന്റ് ആണ് ഷൺമുഖരത്നം. ഇപ്പൊ നിലവിലെ പ്രസിഡന്റ് ഹാലിമ യാക്കൂബിന്റെ 6 വർഷത്തെ കാലാവധി സെപ്റ്റംബർ 13 അവസാനിക്കും. അപ്പോ അതിനുശേഷമാണ് ഇദ്ദേഹം അധികാരത്തിൽ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക എന്താണ്? ഷൺമുഖരത്നം. ഷൺമുഖരത്നം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ഓർത്തിരിക്കുക. പീപ്പിൾസ് ആക്ഷൻ പാർട്ടി. പീപ്പിൾസ് ആക്ഷൻ പാർട്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പാർട്ടി എന്നുള്ളത് ഓർത്തിരിക്കുക. സിംഗപ്പൂരിന്റെ 9ാമത് പ്രസിഡന്റ് ആണ്. അതുപോലെ 3ാമത്തെ ഇന്ത്യൻ വംശജനായ പ്രസിഡന്റ് ആണ് ഷൺമുഖരത്നം എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2023 സെപ്റ്റംബറിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റായി നിയമിതനായ സിനിമാ താരം 2023 സെപ്റ്റംബറിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം ആര് എന്നുള്ളതാണ് ചോദ്യം. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം എന്താണ്? ഉത്തരം ആർ മാധവനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2023 സെപ്റ്റംബറിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റായി നിയമിതനായ സിനിമാ താരം ആരാണ്? ആർ മാധവൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. 2023 സെപ്റ്റംബറിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്റെ ശേഷി 700 മെഗാവാട്ട് ആണ്. അപ്പൊ 700 മെഗാവാട്ട് ആണ് എന്റെ ശേഷി. 2023 സെപ്റ്റംബറിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച, അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനത്താണ്? ഓർത്തിരിക്കുക, ഗുജറാത്തിലാണ്. അപ്പൊ കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അട 24/7 മലയാളത്തിൽ LDC 2024 ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അമൽ സാറുടെ മെന്റർഷിപ്പോട് കൂടിയ ഒരു ബാച്ചാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് കാർഡ് ഉണ്ടായിരിക്കും, ഡെയിലി ടാസ്കുകൾ ഉണ്ടായിരിക്കും, അങ്ങനെ ടെലഗ്രാം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ബാച്ചാണ് LDC 2024 സ്പെഷ്യൽ ബാച്ച്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ലൈവ് ആയിരിക്കും. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ടീച്ചേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ലൈവായിട്ട് പഠിക്കണം എന്നുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ച് ചൂസ് ചെയ്യുക.
എന്നിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക്, അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. ഓൾറെഡി ഒരു കൂപ്പൺ കോഡ് അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കാണിക്കും, അത് നിങ്ങൾ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് Y670 എന്ന ഫാക്കൽറ്റി കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടോട് കൂടി ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രവർത്തനം ആരംഭിക്കുന്ന മിർ ഡയമണ്ട് ഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രവർത്തനം ആരംഭിക്കുന്ന മിർ ഡയമണ്ട് ഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ, റഷ്യയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രവർത്തനം ആരംഭിക്കുന്ന മിർ ഡയമണ്ട് ഖനി, പേര് ഓർത്തിരിക്കുക കേട്ടോ, മിർ ഡയമണ്ട് ഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് രാജ്യമാണ്? മിർ ഡയമണ്ട് ഖനി എവിടെയാണ്? റഷ്യയിലാണ്. മിർ ഡയമണ്ട് ഖനി എവിടെയാണ്? റഷ്യയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്ന ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ നാലാമത്തെ ഖനിയാണിത്. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ നാലാമത്തെ ഖനിയാണ് റഷ്യയിലെ മിർ ഖനി എന്നുള്ളത് ഓർത്തിരിക്കുക. എത്രയാണ് ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത്? 1772 അടിയാണ് ആഴം എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ ആഴം എത്രയാണ്? 1772 അടിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ നാലാമത്തെ ഖനിയാണ് മിർഖനി. മിർഖനി എവിടെയാണ്? റഷ്യയിലാണെന്നുള്ളത് മറക്കരുത്. അതിന്റെ ആഴം 1772 അടിയാണ്. 1990കളിലെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ 2004ലാണ് ഖനിയുടെ പ്രവർത്തനം നിലച്ചത്. അപ്പൊ ഈ ഒരു ഖനി എങ്ങനെയാണ് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലൂടെ കടന്നു പോകുന്ന ഹെലികോപ്റ്റർ അടക്കമുള്ള വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവിന്റെ പേരിൽ ലോക ശ്രദ്ധ നേടിയ ഒരു ഖനിയാണ് മിർ ഖനി എന്നുള്ളതുകൂടി ഓർത്തിരിക്കുക. മുകളിലൂടെ കടന്നു പോകുന്ന ഹെലികോപ്റ്റർ അടക്കമുള്ള വസ്തുക്കളെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് കൂടെ ഈ ഒരു ഖനിക്കുണ്ട്. അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഇത് ലോക ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിർഖനി എവിടെയാണ്? റഷ്യയിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതെന്താ എന്ത് ചെയ്യാണ്? വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചാറ്റ് GPTക്ക് സമാനമായി പുതിയ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ എർണി ബോട്ട് എന്ന ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച രാജ്യം ഏത്? ചാറ്റ് GPTക്ക് സമാനമായി പുതിയ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ എർണി ബോട്ട് എന്ന ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഉത്തരം ചൈനയാണ് കേട്ടോ. ചൈനയാണ് നമ്മുടെ ഉത്തരം. ചൈനയാണ് എർണി ബോട്ട് എന്ന ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചത് ചൈനയാണ്. എർണി ബോട്ട് എന്ന ചാറ്റ് ബോട്ട് അവതരിപ്പിച്ചത് ചൈനയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ചൈനീസ് സെർച്ച് എഞ്ചിനും നിർമ്മിത ബുദ്ധി കമ്പനിയുമായ ബെയ്ഡു ആണ് എർണി ബോട്ട് അവതരിപ്പിച്ചത് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ചൈനീസ് സെർച്ച് എഞ്ചിനും നിർമ്മിത ബുദ്ധി കമ്പനിയുമായ ബെയ്ഡു ആണ് എർണി ബോട്ട് അവതരിപ്പിച്ചത് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച ഉന്നത വിദ്യാഭ്യാസ സംഘടന, 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച ഉന്നത വിദ്യാഭ്യാസ സംഘടന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഉത്തരം NCERT ആണ് കേട്ടോ. NCERT ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച ഉന്നത വിദ്യാഭ്യാസ സംഘടന ഏതാണ്? NCERT എന്നുള്ളത് ഓർത്തിരിക്കുക. NCERT ആണ്. NCERTയുടെ ഫുൾ ഫോം കൂടി നമ്മൾ ഓർത്തിരിക്കണം. എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് NCERTയുടെ ഫുൾ ഫോം. എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് NCERTയുടെ ഫുൾ ഫോം എന്നുള്ളത് ഓർത്തിരിക്കുക. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ NCERTയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ആദ്യ വനിതാ ചെയർപേഴ്സണും CEOയുമായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയാണ്? ചോദ്യം ഇതാണ്, ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ആദ്യ വനിതാ ചെയർപേഴ്സണും CEOയുമായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയാണ്? ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജയവർമ്മ സിൻഹ എന്നുള്ളത് ഓർത്തിരിക്കുക. എന്തായിട്ടാണ് നിയമിച്ചത്? ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ആദ്യ വനിതാ ചെയർപേഴ്സണും CEOയുമായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയാണ്? ജയവർമ്മ സിൻഹ. പേരിപ്പ തന്നെ പഠിക്കാം കേട്ടോ, ജയവർമ്മ സിൻഹയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. റെയിൽവേ ബോർഡിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയായി ജയവർമ്മ സിൻഹ. 105 വർഷത്തിനിടെ ഇത് ആദ്യമായാണ്
റെയിൽവേ ബോർഡിന്റെ തലപ്പത്ത് ഒരു വനിത ചുമതലയേൽക്കുന്നത്. അപ്പൊ അവരുടെ പേര് ഓർത്തിരിക്കുമല്ലോ, എന്താണ്? ജയവർമ്മ സിൻഹ. ജയവർമ്മ സിൻഹ എന്നാണ് പേര് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. 2023 സെപ്റ്റംബറിൽ US ആസ്ഥാനമായ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആഗോളതലത്തിൽ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കർ ആയി തെരഞ്ഞെടുത്ത റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ചോദ്യം? 2023 സെപ്റ്റംബറിൽ US ആസ്ഥാനമായ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആഗോളതലത്തിൽ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കർ ആയി തിരഞ്ഞെടുത്ത റിസർവ് ബാങ്ക് ഗവർണർ ആര് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ഉത്തരം എന്താണ്? നമ്മുടെ ഉത്തരം ശക്തികാന്ത ദാസ് ആണ് കേട്ടോ. ശക്തികാന്ത ദാസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ സെൻട്രൽ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത ദാസ് ആണ്. ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കർ ആയി തിരഞ്ഞെടുത്തത് ശക്തികാന്ത ദാസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഒരു ചോദ്യമല്ല, നിങ്ങളതൊന്ന് ഓർത്തിരിക്കുക. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയ റിസാറ്റ് വണ്ണിന്റെ പ്രോജക്ട് ഡയറക്ടർ, അവരുടെ പേര് ഓർത്തിരിക്കുക, എൻ വളർമതി എന്നുള്ളതാണ് കേട്ടോ. എൻ വളർമതി എന്നുള്ളതാണ് പേര് എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മുടെ ചാന്ദ്രയാൻ ലാൻഡ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കൗണ്ട് ഡൗൺ ആ ഒരു വോയിസ് ഉണ്ടല്ലോ, അത് ഇവരുടെയാണ് കേട്ടോ. അപ്പോൾ എൻ വളർമതി എന്നുള്ളതാണ് അവരുടെ പേരെന്ന്, ആ ഒരു കൗണ്ട് ഡൗൺ വോയിസ് ഇവരുടെയാണ്, എൻ വളർമതിയുടെ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയ റിസാറ്റ് വണ്ണിന്റെ പ്രോജക്ട് ഡയറക്ടർ കൂടിയായിരുന്നു എൻ വളർമതി. അതൊന്ന് ഓർത്തിരിക്കുക, പേര് ഓർത്തിരിക്കുക, എൻ വളർമതി. ഓക്കെ, അടുത്ത ചോദ്യം. 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കളായത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കളായത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മോഹൻ ബഗാൻ. മോഹൻ ബഗാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കളായത് മോഹൻ ബഗാൻ. മോഹൻ ബഗാൻ ആണ് 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കളായത് എന്നുള്ളത് ഓർത്തിരിക്കുക. 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ബഗാൻ സൂപ്പർ ജയന്റ് ആണ്. ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്താണ് മോഹൻ ബഗാൻ കിരീടം നേടിയത്. അപ്പൊ ഈസ്റ്റ് ബംഗാളിനെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ISL കിരീടത്തിന് പിന്നാലെ ഡ്യൂറൻ കപ്പും സ്വന്തമാക്കാൻ മോഹൻ ബഗാന് സാധിച്ചു. ISL കിരീടത്തിന് പിന്നാലെ ഡ്യൂറൻ കപ്പും സ്വന്തമാക്കാൻ മോഹൻ ബഗാന് സാധിച്ചു. അപ്പൊ മോഹൻ ബഗാനാണ് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം 2023 നേടിയത്. ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ക്യുക്രേഷനാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവരും തന്നെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യം വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ, നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഉത്തരം വായിക്കുന്നത് വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഉത്തരം കമന്റ് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? 2023 സെപ്റ്റംബറിൽ സലാലയിൽ നടന്ന പ്രഥമ ഫൈസ് ഹോക്കി ഏഷ്യ കപ്പിൽ ജേതാക്കളായത് ആരാണ്? 2023 സെപ്റ്റംബറിൽ സലാലയിൽ നടന്ന പ്രഥമ ഫൈസ് ഹോക്കി ഏഷ്യ കപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2023 സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റ്, ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? സോള എന്നാണ്. എന്നുള്ളത് ഓർത്തിരിക്കുക. 2023 സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റ്, ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? സോള എന്നാണ്. അടുത്ത ചോദ്യം. 2023 സെപ്റ്റംബറിൽ സിംഗപ്പൂരിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ, അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക, ധർമ്മൻ ഷൺമുഖരത്നം. എന്നുള്ളത് ഓർത്തിരിക്കുക, ഷൺമുഖരത്നമാണ്, ധർമ്മൻ ഷൺമുഖരത്നം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അടുത്ത ചോദ്യം. 2023 സെപ്റ്റംബറിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റായി നിയമിതനായ സിനിമാ താരം ആരാണ്? ആർ മാധവനാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റായി നിയമിതനായത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. 2023 സെപ്റ്റംബറിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യേണ്ടത്? ഗുജറാത്തിലാണ്. എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രവർത്തനം ആരംഭിക്കുന്ന മിർ ഡയമണ്ട് ഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? റഷ്യയിലാണ്. മിർ ഡയമണ്ട് ഖനി എവിടെയാണ്? റഷ്യയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ചാറ്റ് GPTക്ക് സമാനമായി പുതിയ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ എർണി ബോട്ട് എന്ന ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച രാജ്യം, ഏതാണ്? ഏത് രാജ്യമാണ്? ചൈനയാണ്. 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച ഉന്നത വിദ്യാഭ്യാസ സംഘടന ഏതാണ്? NCERT ആണ്. 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച ഉന്നത വിദ്യാഭ്യാസ സംഘടന NCERT ആണ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയ റിസാറ്റ് വണ്ണിന്റെ പ്രോജക്ട് ഡയറക്ടർ, പേര് ഓർത്തിരിക്കുക, എന്താണ്?
എൻ വളർമതി. എൻ വളർമതി എന്നുള്ളത് ഓർത്തിരിക്കുക. 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മോഹൻ ബഗാൻ. 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മോഹൻ ബഗാൻ എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അഡാറ്റ് 24/7 മലയാളം ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾക്കോടെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഡെയിലി ക്യൂസസ് മാഗസിൻസ് നോട്ടും ആർട്ടിക്കൽ ജോബ് അലേർട്സ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പാസ് ചെയ്യുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയാണ്. അതിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അഡാറ്റ് 24/7 മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.